കൾട്ടിവേഷനിലൂടെ വികസിപ്പിച്ചെടുത്ത കുറച്ച് വെജിറ്റബിൾസിനെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. കോൺ ചെടി. മെക്സിക്കോയിൽ ധാരാളമായി വളർന്നിരുന്ന ഒരിനം പുല്ലായിരുന്നു ഇപ്പോഴത്തെ കോൺ ചെടികൾ. ടിയോഫിൻഡ എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. പ്രകൃതിയിൽ തനതായുണ്ടായിരുന്ന കോൺ ചെടികൾ തളിർക്കുമ്പോൾ അതിലുണ്ടായിരുന്ന കോണുകൾ വളരെ ശുഷ്കിച്ചതും അല്ലെങ്കിൽ ഏതാനും കോണുകൾ മാത്രമുള്ള രൂപമായിരുന്നു. ഇതിന് വളരെ കട്ടിയേറിയ ഒരു കവചവും ഉണ്ടായിരുന്നു. ഇത് കഴിക്കാൻ തന്നെ ഒരു ഡ്രൈ ടേസ്റ്റുമായിരുന്നു. പിന്നീട് ശാസ്ത്രീയമായി ഇതിലെ ക്രോമസോമുകളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ മോഡേൺ കൾട്ടിവേഷന് വിധേയമാക്കുകയും ചെയ്തതിലൂടെ വർഷങ്ങളെടുത്താണ് ഈ ചെടിയുടെ സ്വഭാവവും കോണിൻ്റെ രൂപവും ടേസ്റ്റുമെല്ലാം മാറ്റി ഇന്ന് കാണുന്ന കോണായി മാറിയത്. ക്യാരറ്റ്. ക്യാരറ്റിൻ്റെ പൂർവികരെ കണ്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടും. വളരെ ശുഷ്കിച്ച് വേരുപോലെയായിരുന്നു പഴയകാല ക്യാരറ്റുകൾ ഉണ്ടായിരുന്നത്. യൂറോപ്പിലാണ് ക്യാരറ്റിനെ പരിഷ്കരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പരിഷ്കാരത്തിലൂടെ വലുപ്പം കൂട്ടിയും ടേസ്റ്റ് മാറ്റിയും ഇന്ന് കാണുന്ന ക്യാരറ്റായി മാറ്റി. പണ്ട് ക്യാരറ്റുകൾ അപൂർവമായി ചില മരുന്നുകൾക്കും മറ്റുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തേതുപോലുള്ള ഭംഗിയോ ടേസ്റ്റോ അന്ന് ക്യാരറ്റിനുണ്ടായിരുന്നില്ല. തണ്ണിമത്തൻ. ഇന്ന് കാണുന്ന തണ്ണിമത്തനേക്കാൾ തീരെ ചെറുതായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന തണ്ണിമത്തൻ. കൂടാതെ അതിൻ്റെ നടുക്ക് കഴിക്കാൻ കൊള്ളാത്ത വെള്ളഭാഗമായിരുന്നു കൂടുതൽ. ചുവന്ന ഭാഗം വളരെ കുറച്ചും അതിൽ നിറയെ കുരുക്കളുമായിരുന്നു. ഇപ്പോഴത്തേതുപോലെ മധുരമുണ്ടായിരുന്നില്ല. ഈജിപ്തിലാണ് തണ്ണിമത്തൻ ആദ്യം പരിഷ്കരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് പറയാം. ഇന്ന് പഴയതിനെ അപേക്ഷിച്ച് തണ്ണിമത്തൻ വളരെ വലുതാണ്. മാത്രമല്ല അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളഭാഗം വളരെ ചെറുതായി ഒതുങ്ങുകയും ചെയ്തു. ഒട്ടും കുരുവില്ലാത്തതും നല്ല മധുരമുള്ളതുമായ തണ്ണിമത്തനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല എന്ന് മാത്രം. ബനാന. ആദ്യകാലത്ത് കല്ലുവാഴ എന്നൊരു ഇനമുണ്ടായിരുന്നു. ഇതിനെ ആദ്യകാല ബനാന ട്രീ എന്ന് പറയാം. പണ്ട് എല്ലാ പഴങ്ങൾക്കും ഇങ്ങനെ തന്നെയായിരുന്നു. അകത്ത് മുഴുവൻ കുരുക്കളായിരുന്നു. ഈ കുരു ഒഴിവാക്കി പഴം കഴിക്കാമെന്ന് വിചാരിച്ചാലും യാതൊരു ടേസ്റ്റും ഇതിനുണ്ടായിരുന്നില്ല. മരുന്നിന് പോലും ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങി മൃദുവാക്കിയ ശേഷമാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് പിന്നീട് മനുഷ്യൻ പരിഷ്കരിച്ചാണ് ഉപയോഗിക്കുന്നത്. ശങ്കര വിത്തുകളും മറ്റും ഉപയോഗിച്ച് അനേകം വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പഴങ്ങളായി മാറിയത്. കുക്കുംബർ. ആദ്യകാല കുക്കുംബർ കണ്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടിയേക്കും. അതിൽ നിറയെ മുള്ളുകളായിരുന്നു. അകത്താകട്ടെ വലിയ കുരുക്കളും അതിൽ വിഷാംശവും ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണ് പ്രധാനമായും ഇതുണ്ടായിരുന്നത്. മരുന്നാവശ്യങ്ങൾക്കാണ് ഇതുപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കൾട്ടിവേഷനിലൂടെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെയും സങ്കരയിനം വിത്തുകൾ പരീക്ഷിച്ചും 90% ജലാംശമടങ്ങിയതും കുരുക്കൾ വളരെ ചെറുതും അത് കഴിക്കാൻ കഴിയുന്നതുമായ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കുക്കുംബറിനെ മാറ്റി. സ്ട്രോബെറി. പണ്ട് വളരെ ചെറുതായിരുന്നു സ്ട്രോബെറി. ഇപ്പോഴത്തെ ടേസ്റ്റുമായിരുന്നില്ല. പഴം മുഴുവൻ കുരു ആയിരുന്നു എന്ന് പറയാം. അതായത് പുറമേ ധാരാളം കുരുക്കൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇന്നത്തെ സ്ട്രോബെറികളുടെ ഒരു പ്രത്യേക ആകൃതി അവയ്ക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. അതിനു പുറമേ നോക്കിയാൽ അറിയാം അതിലെല്ലാം ഓരോ ചെറിയ കുരുക്കളാണുള്ളത്. പണ്ടത്തെ സ്ട്രോബെറിയിൽ നിന്നും ഇപ്പോഴത്തേതിലേക്ക് വന്നപ്പോൾ വലുപ്പം കൂടിയതുമൂലം പണ്ട് പുറമേ നിറഞ്ഞിരുന്ന കുരുക്കളെല്ലാം ഇതുപോലെ ഓരോ വിടവുകളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. അവഗാഡോ. പണ്ടത്തെ അവഗാഡോ പഴത്തിനുള്ളിൽ പൂർണ്ണമായും കുരു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പഴത്തിനും തോടിനുമിടയിൽ പാട പോലെ ഒരല്പം ഭാഗമുണ്ടായിരുന്നു. അതാണ് കഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പണ്ടത്തേതിനെ അപേക്ഷിച്ച് 10 ഇരട്ടി വലുതാണ് അവഗാഡോ പഴങ്ങൾ. അതുപോലെ അന്നത്തേതിലും നല്ല ടേസ്റ്റും. വളരെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്താണ് ദശകങ്ങളെടുത്ത് ഇപ്പോഴത്തെ അവഗാഡോ പഴങ്ങൾ വികസിപ്പിച്ചെടുത്തത്. വഴുതന. എഗ് പ്ലാന്റ് എന്നാണ് വഴുതനയെ പറയാറ്. കണ്ടാൽ മുട്ട പോലെ തോന്നുന്നു എന്നതിനാലാണ് എഗ് പ്ലാന്റ് എന്ന പേര് വരുന്നത്. ഇന്ത്യ, ചൈന, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ മരുന്നിനായാണ്
ഇവ ഉപയോഗിച്ചിരുന്നത്. കയ്പ് രുചിയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. കൾട്ടിവേഷനിലൂടെ കയ്പ് മാറ്റി വലുപ്പം കൂട്ടി ഇന്ന് കാണുന്ന രീതിയിലായി. ആദ്യകാല വഴുതനയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു പുതിയ ഇനം വഴുതനയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. തക്കാളി. ആദ്യകാല തക്കാളികൾ വളരെ ചെറുതായിരുന്നു. അതിൽ ധാരാളം വിഷം അടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിച്ചിരുന്നില്ല. പിന്നീട് പരിഷ്കരിച്ച് ഉപയോഗിക്കുന്ന തക്കാളികൾ ഗോൾഡൻ ആപ്പിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോഴും ഇന്നത്തെ ടേസ്റ്റ് അല്ലായിരുന്നു തക്കാളിക്കുള്ളത്. കയ്പായിരുന്നു കൂടുതൽ. പിന്നീട് തക്കാളി വീണ്ടും പരിഷ്കരിച്ച് ചെറി ടൊമാറ്റോ എന്ന വിഭാഗത്തിലേക്ക് മാറ്റി. കുരു അല്പം മാത്രമായി. അങ്ങനെ ഇപ്പോഴത്തെ മോഡേൺ തക്കാളികളായി മാറി. ഇതെല്ലാം മനുഷ്യൻ അവനവന് വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്തെടുത്തതാണ്. ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങിയിട്ട് നൂറുകണക്കിന് വർഷങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ കേട്ടതിൽ മിക്കതും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ മിക്കതും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയിട്ട് 100-ൽ താഴെ വർഷമേ ആയിട്ടുള്ളൂ. ചിലതൊക്കെ 30-ഉം 40-ഉം വർഷം മാത്രമേ ആയിട്ടുള്ളൂ.